സാറിനെ പിന്നെ സാറേ നല്ലത് വേറെ എന്ത് വിളിക്കും അല്ല സാറേ സാറൊക്കെ പണ്ടായിരുന്നു ഇപ്പൊ നിന്റെ ഭർത്താവാ ഈ വിളി കേൾക്കുമ്പോ എന്റെ തല അങ്ങ് പെരുക്കുവാ കാവ്യ പറഞ്ഞാലും കാര്യമുണ്ട് നിങ്ങളെ പരിചയമില്ലാത്തവരുടെ മുന്നിൽ വെച്ച് ഈ വിളി കേൾക്കുമ്പോ ബോസും അസിസ്റ്റന്റും ആണെന്നേ തോന്നും ആ ഞാനിത് ഇവളോട് പലവട്ടം പറഞ്ഞതാ കേൾക്കണ്ടേ ഓക്കെ എല്ലാവരുടെ അഭിപ്രായം പരിഗണിച്ച് ഞാൻ ആ വിളി നിരൂപാധികം പിൻവലിക്കുന്നു പുതിയതായി എന്ത് വിളിക്കണമെന്ന് ആലോചിച്ച് കണ്ടുപിടിച്ച് ഗസറ്റില് പരസ്യം ചെയ്യുന്നതായിരിക്കും ആ അപ്പൊ വിരുന്നുകാർക്കേ ആദ്യം എന്റെ വക സ്പെഷ്യൽ ചായയും സ്നാക്സും അത് കഴിഞ്ഞ് നമ്മളെല്ലാരും കൂടി ഒരുമിച്ച് ഈശ്വരമഠത്തിലേക്ക് ഓക്കെ അല്ലേ ഡബിൾ ഓക്കെ വളരെ സന്തോഷം തോന്നുന്നു ഇനി ഇതുപോലൊരു ഒത്തുചേരലിന് കലാക്ഷേത്രയും വേദിയാവണം സേതുമോളുടെ പരിഭവങ്ങളൊക്കെ പറഞ്ഞു തീർത്ത് ഇവർക്ക് നല്ല വിരുന്ന് കൊടുക്കണം എങ്കിൽ പിന്നെ അതും മാറ്റി വെക്കണ്ട പോകുന്ന വഴിക്ക് നമുക്ക് കലാക്ഷേത്രയിൽ ഇറങ്ങാം അമ്മയും മോളെയും തമ്മിൽ ഒന്നിപ്പിച്ചിട്ട് തന്നെ വേറെ കാര്യം അയ്യോ മോനെ സേതു ഇപ്പൊ അവിടെ ഇല്ല എവിടെ പോയി കല്ലുമോളെ മെഡിസിൻ ചേർക്കാൻ പോയിരിക്കുക ഇന്ന് ചെല്ലാനാ കോളേജുകാര് പറഞ്ഞത് ഓ അച്ഛമ്മേനോട് പറഞ്ഞിരുന്നു ഞാനത് മറന്നുപോയി സേതുവിന്റെ പിണക്കം വേറൊരു ദിവസം മാറ്റാം അന്ന് തന്നെ നല്ല വിരുന്നും നൽകാം എന്താ സേതു മോനെ മുത്തശ്ശൻ പറയുന്ന പോലെ ചെയ്യാം ഞാനോ പിന്നല്ലാതെ പണ്ടുള്ള ഒരു ദേന്ന് വിളിക്കുന്നത് ആരെയാ എന്താ ഒന്നിങ്ങോട്ട് വാ ഇപ്പൊ വരാം ഒരു മിനിറ്റ് എന്താ ശിവ ഏട്ടൻ സിദ്ധുവിന്റെ വീട്ടിൽ നിന്ന് തിരിച്ചെത്തിയോ ഇല്ല ഞങ്ങളിപ്പോ സിദ്ധുവിന്റെ അടുത്ത് എനിക്ക് അത്യാവശ്യമായിട്ട് ഏട്ടനെ എടുത്തേം കാണണം ഒരു വലിയ ചതി നടന്നിട്ടുണ്ട് ഏട്ടാ ചതിയോ അതെ ഒക്കെ നേരിട്ട് പറയാം നിങ്ങൾ വേഗം ഈശ്വരമഠത്തിലേക്ക് വരുമോ അത് പിന്നെ സിദ്ധുവിനെയും കീർത്തിയെയും ഒപ്പം കൂട്ടി വരാന്നാ വിചാരിച്ചത് സാരമില്ല അത്യാവശ്യമാണെങ്കിൽ ഞങ്ങൾ ഉടനെ വരാം എനിക്കൊന്ന് വേഗം വാ ഏട്ടാ ശരി ശരി ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം ഇപ്പോഴെന്തിനാ പുറത്തേക്ക് പോകുന്നത് എല്ലാ വീടുകളിലും സ്ഥിരം നടക്കുന്ന സംഗതി തന്നെ എന്റെ ഭാര്യ സ്പെഷ്യൽ ചായയും സ്നാക്സും ഒക്കെ ഓഫർ ചെയ്തിട്ട് പോയി പക്ഷേ കിച്ചണിൽ ചെന്നപ്പോ ചായയിടാൻ പാലും ഇല്ല സ്നാക്സും ഇല്ല ആരോടും മിണ്ടാതെ പോയിട്ട് വരാൻ പറഞ്ഞതാ എന്തായാലും ഇനി ഞങ്ങൾക്ക് വേണ്ടി പാലും സ്നാക്സ് ഒന്നും വാങ്ങിക്കണ്ട ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് തിരിച്ചു പോണം എന്ത് പറ്റി കണ്ണേട്ടാ ഒന്നുമില്ല കാവ്യെ ശിവ ഇപ്പൊ വിളിച്ചിരുന്നു എന്തോ ചതി നടന്നെന്നും ഒക്കെ പറയാന്നും പറഞ്ഞു ചതി നടന്നിട്ടുണ്ടെങ്കി അതിനു പിന്നിൽ അവൻ തന്നെയായിരിക്കും ആ ശിവ ഏ അവൻ അങ്ങനെ തെറ്റിദ്ധരിക്കുന്ന സിദ്ധു അവനോടുള്ള നിന്റെ അപ്രോച്ച് മാറ്റണം ചടങ്ങ് നടക്കുന്നതിനിടയിൽ അവൻ എന്റെ മുഖത്ത് നോക്കി എന്തൊക്കെയാ പറഞ്ഞതെന്ന് നിനക്കറിയില്ലല്ലോ പറയാൻ തന്നെ എനിക്ക് മടിയാ എന്തായാലും ഒക്കെ നമുക്കിന്ന് സംസാരിച്ച് തീർക്കാം ശിവയോടുള്ള ദേഷ്യത്തിന്റെ പേരിൽ നീ ഇന്ന് വരാതിരിക്കരുത് ഇല്ലടാ അച്ഛമ്മ ഞങ്ങളെ കാത്തിരിക്കുകയാണെന്ന് നീ പറഞ്ഞല്ലോ അച്ഛമ്മ ഞാൻ വേദനിപ്പിക്കില്ല ഞങ്ങൾ പുറകെ വന്നോളാം ശരി വാ കാവ്യ മുത്തശ്ശനെ ഞങ്ങളെ കലാക്ഷേത്രയിൽ ഇറക്കണോ വേണ്ട മോളെ സിദ്ധുമോൻ കൊണ്ട് വിട്ടോളൂ അല്ലേ മോനെ അതെ അപ്പോ ഈശ്വരമഠത്തിൽ വെച്ച് കാണാം ശരി ഇറങ്ങട്ടെ മുത്തശ്ശ വേഗം ചെല്ല എന്തോ അത്യാവശ്യമാണെന്നല്ലേ പറഞ്ഞത് കാർമേഘങ്ങളൊക്കെ നീങ്ങി മാനം തെളിഞ്ഞു ഒക്കെ വരാനിരിക്കുന്ന കുഞ്ഞിന്റെ പുണ്യ എന്താ ശിവേട്ടന്റെ പ്ലാൻ എന്നെ ഭ്രാന്ത പിടിപ്പിക്കാത്ത കാര്യം എന്താന്ന് വെച്ചാ പറ
എന്ത് ചതിയാ ശിവ ഇവിടെ നടന്നത് ഒക്കെ പറയാം അച്ഛമ്മയടക്ക ആരുടെ മുന്നിലും ഇനിയൊന്നും മറച്ചു വെക്കുന്നില്ല വായട്ടാ ജ്യോതി ജ്യോതി ആരാ ശിവൈദ ഇവിടെ ആർക്കും ഇവളെ നേരിട്ട് പരിചയമുണ്ടാവില്ലെന്ന് അറിയാം പക്ഷെ നിങ്ങളിൽ ചിലർ ഇവളുടെ ഫോട്ടോ കണ്ടിട്ടുണ്ട് ഒരു വീടിന്റെ തൂണിൽ കെട്ടിയിട്ട് നിർത്തി എന്റെ അരികിൽ നിന്ന് ഇവൾ കണ്ണീർ എടുക്കുന്നതായിട്ട് ശ്രീകുട്ടിക്ക് പകരം ഞാൻ എന്റെ മനസ്സിൽ പ്രതിഷ്ഠിച്ചുവെന്ന് അച്ഛമ്മ ഒഴികെ ബാക്കിയുള്ള എല്ലാവരും കരുതുന്ന പെൺകുട്ടി എവളാണ് ജ്യോതി എന്തൊക്കെയാണ് നീ പറയുന്നത് ശ്രീകുട്ടിക്ക് പകരം ഇവളോ ആരാ നിന്നെ തെറ്റിദ്ധരിച്ചത് ഒക്കെ പറയാ അച്ഛമ്മ അച്ഛമ്മ ഇത്തിരി കൂടെ ക്ഷമിക്കേ ജ്യോതി നീ പറ അന്ന് എന്താ നടന്നത് ഞാനൊരു പ്രാരാത്തകാരിയാ വീടുകളിൽ അടുക്കളപ്പണി ചെയ്തും എക്സ്ട്രാ നടിയായി അഭിനയിച്ചുമാ ഞാൻ എന്റെ കുടുംബം പോറ്റുന്നത് പതിനായിരം രൂപ തരാമെന്ന് പറഞ്ഞപ്പോ എന്ത് നാടകവും കളിക്കാമെന്ന് ഞാനും അപ്പൂപ്പന് സമ്മതിച്ചുപോയി അങ്ങനെ ഞങ്ങൾ ശിവസാറിനെ കുടുക്കിയത് അപ്പൂപ്പൻ തലചുറ്റി വീഴുന്നതായി അഭിനയിച്ച് ഞാനീ സാറിന്റെ കാറ് വഴി വെച്ച് തടഞ്ഞു നിർത്തി അഴിച്ചുവിടാനാ പറഞ്ഞത് ശിവ ഇത്ര ക്രൂരമായി ചതിച്ച് തേജോവധം ചെയ്തതിന് പിന്നിൽ ആരാണെന്ന് നിനക്കറിയാമോ അറിയാട്ടെത്തി ഇവളെന്നോടെല്ലാം പറഞ്ഞു ആരാ നിന്നോട് ഈ കൊലച്ചതി ചെയ്തത് ഇന്ദിരാബായി എന്ന ഈ സാറിന്റെ അമ്മ എടി നുണ ഇവള് പറയുന്നത് ഇവള് ശിവേട്ടന്റെ രഹസ്യക്കാരി തന്നെയാ ഏട്ടന്റെ ഏട്ടത്തിന്റെ മുന്നിൽ നല്ല കുട്ടി ചമയാൻ വേണ്ടി രഹസ്യക്കാരിയെ കൊണ്ട് നാടകം കളിപ്പിക്കുന്നത് ശിവേട്ടൻ തന്നെയാ ഒരക്ഷരം നീ മിണ്ടിപ്പോരുത് നിന്റെ അമ്മയുടെയും നിന്റെയും അന്നത്തെ പ്ലാനിങ് ഞാൻ കണ്ടതാ അന്ന് കിട്ടിയ സമ്മാനം നിനക്ക് ഓർമ്മയുണ്ടല്ലോ അതുപോലെ ചെകിടത്തൊരെണ്ണം തന്നിട്ട് മൊബൈലും പിടിച്ചു വാങ്ങി ഈശ്വര മഠത്തിൽ ഏതെങ്കിലും ഒരു മുറിയിലിട്ട് കൂട്ടും ഞാൻ എന്നേക്കുമായിട്ട് ശിവ വീണ്ടും വഴിവിട്ട ജീവിതം തുടങ്ങി നിറഞ്ഞാൽ അച്ഛമ്മയ്ക്ക് താങ്ങാൻ കഴിയില്ല എന്ന് എനിക്കും കണ്ണേട്ടനും തോന്നി അതുകൊണ്ടാ ഇത്രയും കാലം ഇങ്ങനൊരു സംഭവം നടന്നത് ഞങ്ങൾ മറച്ചു വെച്ചത് നന്നായി മക്കളെ ഞാൻ ഇവനെ തെറ്റിദ്ധരിച്ചിരുന്നെങ്കിൽ അന്ന് തന്നെ ഈ വീട്ടിൽ നിറക്കി വിട്ടേനെ മഹാപാപമായി പോയനെ അത് ഇന്ദിരാബായി ചതിച്ചത് നിങ്ങളെ മാത്രമല്ല ശിവസാറിനെ ദ്രോഹിക്കാൻ കൂട്ടുനിന്ന ഞങ്ങളെയും ചതിച്ചു ഒരു രൂപ പോലും കിട്ടിയില്ല എനിക്ക് കണക്കായി പോയി നിനക്കൊക്കെ അങ്ങനെ തന്നെ വേണം വാളെടുക്കുന്നവൻ വാളാൽ തന്നെ തീരും എങ്ങനെ പണം കിട്ടും അച്ഛമ്മേ പ്ലാനിങ് ആ സ്ത്രീയുടെ നടന്ന് മനസ്സിലാക്കിയ കാവ്യ നഷ്ടപരിഹാരമായി നോട്ട് കെട്ടിന് പകരം പേപ്പർ കെട്ടലേ കൊടുത്തത് ആണോ അതെ സ്വന്തം മകനെ പോലും ചതിക്കാൻ മടിയില്ലാത്ത അവര് തന്നെയാണോ
ശിവയെ പെറ്റതെന്ന് മുഖത്ത് നോക്കി ചോദിക്കുകയും ചെയ്തു. ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല എടുത്തി. ഞാൻ വിചാരിച്ചത് അമ്മ തന്നെയാണ് പണം നൽകി എന്നെ മോചിപ്പിച്ചെന്ന്. ശിവ അങ്ങനെ വിശ്വസിക്കണമെന്നായിരുന്നു അവരുടെ ഉദ്ദേശം. രക്ഷകയായതിന്റെ പേരും പറഞ്ഞ് ശിവയെ ഈശ്വര മഠത്തിനെതിരെ തിരിക്കാനായിരുന്നു അവരുടെ ലക്ഷ്യം. എനിക്കറിയാം, പക്ഷെ മനസ്സിലാക്കാൻ ഇത്തിരി വൈകിപ്പോയി. അത് സാരമില്ല, ഒരിക്കലും മനസ്സിലാക്കാതിരിക്കുന്നതിനേക്കാൾ നല്ലതാ. ഇത്തിരി വൈകിയാണെങ്കിലും തിരിച്ചറിവുണ്ടാവുന്നത്. ജ്യോതി, ഇവിടെ പറഞ്ഞതൊക്കെ മറ്റൊരാളുടെ മുമ്പിൽ കൂടി നീ പറയേണ്ടി വരും. ശിവയുടെ ഭാര്യയുടെ മുമ്പിൽ. ഞാൻ പറയാം മാഡം, ഒരു കുടുംബം തകർന്നതിൽ എനിക്ക് ഒരുപാട് വിഷമമുണ്ടായിരുന്നു. ഇനിയെങ്കിലും ആ ശാപം എന്റെ തലയിൽ നിന്ന് മാറുമല്ലോ. ഇന്ദിരാഭായിയെ പോലെ സഹായിക്കുന്നവരെ കൈവിടുന്ന പാരമ്പര്യം ഈശ്വരമഠത്തിനില്ല. ഈ നന്മയ്ക്കുള്ള പ്രതിഫലം നിനക്ക് കിട്ടിയിരിക്കും. ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാം. ശ്രീകുട്ടിയും കൂട്ടി ശ്രീ ഇന്ന് വരുമെന്നല്ലേ പറഞ്ഞത്? നീ ഒന്ന് വിളിച്ചു നോക്കിയേ, എവിടെ എത്തിയെന്ന് ചോദിക്കേ. അവളും കൂടി എത്തിയ കൈയോടെ നമുക്ക് പ്രശ്നം പരിഹരിക്കാം. ശരിയാ, ഞാനത് ഓർത്തില്ല കണ്ണേട്ടാ. ഞാനൊന്ന് വിളിച്ചു നോക്കാം. അച്ഛമോ, ചൂടോടെ ഞാൻ കാലുമാറിയ വിവരം പറയാനാവും ഭാവം. പിന്നെ പറയണ്ടേ, ശിവേട്ടൻ കാലുമാറിയെന്നല്ല, കൂടെ നിന്ന് അമ്മയെ ചതിച്ചു തന്നെ ഞാൻ പറയും. അപ്പോ അവർ എന്നോട് കാണിച്ച ചതിയല്ലേ? ഒരു മകനോട് ഏതെങ്കിലും ഒരു അമ്മ ഇത്രയും ക്രൂരത ചെയ്യോ? നീയോ അമ്മയ്ക്കിപ്പോ ഉണ്ടായിരുന്നെന്ന് അറിവ് എന്നെ കുറച്ചൊന്നും അല്ല ശിവാനി വേദനിപ്പിച്ചത്. വേദനിച്ചെങ്കിലേ കണക്കായിപ്പോയി. കാവ്യക്കും ഏട്ടനും ഒപ്പം കൂടി നിരന്തരം എന്നെയും അമ്മയും വേട്ടയാടാൻ ശിവേട്ടനും ഉണ്ടായിരുന്നല്ലോ. അനിയത്തിയാണെന്നൊരു പരിഗണന ശിവേട്ടൻ എപ്പോഴെങ്കിലും എനിക്ക് തന്നിട്ടുണ്ടോ? എത്രയോ തവണ ശിവേട്ടൻ അമ്മയുടെ മുഖത്ത് നോക്കി പറയാൻ പാടില്ലാത്ത പലതും വിളിച്ചു പറഞ്ഞിട്ടില്ലേ? കാവ്യ പിന്നിലുണ്ടെന്നുള്ള അഹങ്കാരം കൊണ്ടല്ലേ അങ്ങനെയൊക്കെ ചെയ്ത? അതിന് പ്രതികാരം ചെയ്തത് അമ്മ എന്നങ്ങ് കരുതിയ മതി. നിങ്ങളുടെ രണ്ടുപേരുടെയും സ്നേഹം ഒരു ത്രാസിലിട്ട് തൂക്കി നോക്കിയപ്പോ ഞാൻ അമ്മയുടെ ഭാഗത്ത് നിൽക്കാൻ തീരുമാനിച്ചു. അത്ര തന്നെ. അമ്മയുടെ ആജ്ഞകൾ അനുസരിച്ച് ചില നേരത്ത് അമ്മയെ വെല്ലുന്ന അടവുകൾ പുറത്തെടുത്തു. നീ ഇപ്പൊ അമ്മയ്ക്കൊപ്പം നിൽക്കുന്നുണ്ടല്ലോ. നാളെ ഒരു കാലത്ത് അമ്മയ്ക്കെതിരായി നിനക്ക് നിൽക്കേണ്ടി വന്നാൽ അനുഭവിക്കേണ്ടി വരുന്ന എന്തായിരിക്കുമെന്ന് നിനക്ക് വല്ല ഊഹമുണ്ട്? എനിക്കിത് നന്നായി അറിയാം. അമ്മ നിന്നെ ഏറ്റവും വലിയ ശത്രുവായി കാണും, അങ്ങേയറ്റം വെറുക്കും. സ്നേഹം നടിച്ച് അടുത്തുകൂടി നിന്നെ ആപത്തി കൊണ്ട് ചാടിക്കും. നോക്കിക്കോ, നീയൊരു പെൺകുട്ടിയാ. എന്നെ പെടുത്തിയത് പോലൊരു കുരുക്കിൽ നിന്നെ പെടുത്തിയാൽ നിനക്ക് പിന്നൊരു ജീവിതം ഉണ്ടാവില്ല മോളെ. എന്റെ അമ്മ എന്നെ അങ്ങനൊന്നും ചെയ്യില്ല. കാരണം ഏട്ടനെ പോലെ 10 മാസം ചുമന്ന ഗർഭപാത്രത്തെ തള്ളി പറഞ്ഞ് ഇന്നലെ കണ്ടവളുടെ കൂടെ നിൽക്കാൻ ഈ ശിവാനി പഠിച്ചിട്ടില്ല. എനിക്കുണ്ടായിരുന്നതെല്ലാം അക്കാവ്യ തട്ടിയെടുത്തു. എന്റെ ഏട്ടന്, അച്ഛമ്മേ, എന്റെ സ്വത്തിന്, ഒടുവിൽ കണ്ണിലെ കൃഷ്ണമണി പോലെ ഞാൻ കാത്തു സൂക്ഷിച്ച എന്റെ പ്രണയത്തെയും എല്ലാവരും എന്നെ കൈവിട്ട എന്റെ കാരണക്കാരി അവളാ. ഇതൊക്കെ നിന്റെ വെറും തോന്നലാ? എല്ലാരും നിന്നെ സ്നേഹിക്കുന്നുണ്ട് ശിവാനി. ഇല്ല ഇല്ല ഇല്ല, അച്ഛമ്മയെ ഏട്ടനും ഏട്ടത്തെ എല്ലാരും നിന്നെ സ്നേഹിക്കുന്നുണ്ട്. നിന്നെ സ്നേഹിക്കുന്നവരെ നന്മ നീ ആഗ്രഹിക്കണ്ട, എങ്കിലും അവർക്ക് നാശം ഉണ്ടാക്കാതെ ജീവിക്കാൻ ശ്രമിച്ചൂടെ? ഇപ്പൊ രാത്രിയാണെന്ന് കാവ്യ പറഞ്ഞാൽ രാത്രിയാണെന്ന് സമ്മതിക്കുന്ന വിധത്തിൽ അധപ്പതിച്ച ശിവേട്ടൻ എന്നെ കൂടുതൽ ഉപദേശിക്കാൻ വരണ്ട.
പിന്നെ നിങ്ങളൊക്കെ പറയുന്നതാണ് നന്മയുടെ വഴിയെങ്കിൽ ആ വഴിയിൽ നടക്കാൻ ശിവാനിക്ക് താല്പര്യമില്ല. ഇവിടെ നിന്ന് പോയി തരാമോ? എനിക്ക് എന്റെ അമ്മയെ ഫോൺ വിളിക്കണം. നീ ആരെയും വിളിക്കുന്നില്ല. അത് തീരുമാനിക്കേണ്ടത് ഞാനാ. എന്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇടപെടാനുള്ള അധികാരം ആർക്കും ഇല്ല. എങ്കി ഈ ഫോൺ കുറെ നേരത്തേക്ക് എന്റെ ഇരിക്കട്ടെ. അതിങ്ങിതാ തരാൻ. ഇല്ല തരില്ല. തരാനാ പറഞ്ഞേ. ഈശ്വരമഠത്തിലെ ഇനി കുറെ കാര്യങ്ങളോട് നടക്കാനുണ്ട്. അത് കഴിഞ്ഞ് നീ അമ്മയെ വിളിച്ചു. സമയമാകുമ്പോ ഞാൻ തന്നെ ഈ ഫോൺ തിരിച്ചെന്നോളാം. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി അമ്മയെ ചെന്ന് നേരിട്ട് കാണാൻ നീ കരുതണ്ട. ഞാൻ ആഗ്രഹിക്കുന്ന സമയം വരെ എന്റെ കണ്ണുപിടിച്ച് നിനക്ക് എങ്ങും പോകാനാവില്ല. ഇനി നടക്കാനിരിക്കുന്ന കൂടെ കാണുമ്പോ നീ തകർന്നു പോയി ശിവാനി. അത്യാവശ്യമായിട്ട് നിന്നെ കൊണ്ട് ഇവിടെ വരണമെന്ന് കാവ്യ വിളിച്ചു പറഞ്ഞു. ഇല്ല ഞാൻ വരില്ല. നമുക്ക് കലാക്ഷേത്രത്തിലേക്ക് പോവാം. അവിടുത്തെ ഔട്ട് ഹൗസിൽ താമസിക്കാന്ന് പറഞ്ഞ ലേട്ടൻ എന്നെ കൂട്ടിക്കൊണ്ട് വന്നത്. പറഞ്ഞതിനൊന്നും ഒരു മാറ്റവും ഇല്ല. പക്ഷെ കാവ്യ പറഞ്ഞ തള്ളിക്കളയാൻ എനിക്കാവില്ല. എന്റെ അനിയത്തിയുടെ പൊട്ടിപ്പോയ കുടുംബജീവിതത്തിന്റെ ചരടുകൾ വീണ്ടും വിളക്കി ചേർക്കാമെന്ന് അവൾ പറഞ്ഞപ്പോ എനിക്ക് എതിർക്കാൻ തോന്നിയില്ല. നീ കാറി നിറങ്ങ. പ്രസവത്തിന് കൂട്ടിക്കൊണ്ടുപോയ പിന്നെ കുഞ്ഞുമായ പെൺകുട്ടികൾ ഭർത്താവിന്റെ വീട്ടിൽ ചെന്ന് കയറാൻ പാടുള്ളൂ. അതല്ലേ നാട്ടുനടപ്പ്? നാട്ടുനടപ്പ്? അമ്മ എന്തറിഞ്ഞിട്ട് ഈ സംസാരിക്കുന്നത്? ഇപ്പൊ ഇവിടെ ഇറങ്ങിയില്ലെങ്കിൽ നമ്മുടെ ചെറിയ കുട്ടി ഇനി ഒരു കാലത്തും ഈശ്വരമഠത്തിന്റെ പടി ചവിട്ടാൻ പോകുന്നില്ല. ഒക്കെ ഞാൻ അറിഞ്ഞപ്പോ വൈകി. കേട്ടപ്പോ ശിവി അങ്ങ് കൊന്നുകളയാൻ എനിക്ക് തോന്നിയത്. പക്ഷെ തെറ്റിദ്ധാരണയാണെന്ന് പറഞ്ഞ കാവ്യ എന്നെ തടഞ്ഞു. പ്രശ്നം പരിഹരിക്കാനൊരു ശ്രമം, അത് മാത്രം എനിക്ക് വരവ്. ശ്രീകുട്ടി നീ എന്താ കാറിൽ തന്നെ ഇരിക്കുന്നത്? വാ ഇറങ്ങ. ഇല്ല ഞാൻ വരില്ല. ഈശ്വര മഠത്തിലേക്ക് വരണ്ടെന്ന് പറഞ്ഞല്ലേ കാവ്യ എന്നെ വിളിച്ചത്. എന്റെ ഭർത്താവെന്ന് പറയുന്ന മനുഷ്യൻ എന്റെ കൺമുണ്ടി പോലും വരാതെ സൂക്ഷിച്ചോളാന്ന് കാവ്യ എനിക്ക് വാക്ക് തന്നതല്ലേ. എന്നിട്ടും എന്തിനാ ഏട്ടനെ വിളിച്ച് പറഞ്ഞ് എന്നെ ഇവിടെ എത്തിച്ചത്? നിനക്ക് കാണാൻ താല്പര്യമില്ലാത്ത ആരും ഇപ്പൊ ഈശ്വര മഠത്തിലില്ല. ഇവിടെ ഒന്ന് ഇറങ്ങിയിട്ട് കലാക്ഷേത്രയിലേക്ക് പോയിന്ന് വെച്ച് ഒന്നും സംഭവിക്കില്ല. ഇറങ്ങിയാൽ
അതിന്റെ ഗുണം നിനക്കും നിന്റെ കുഞ്ഞിനും ഉണ്ടാവുകയും ചെയ്യും. എന്ത് ഗുണം? അത് ഞാൻ ഇപ്പോ പറയില്ല, നീ അകത്ത് വന്നിട്ടേ പറയൂ. ശ്രീകുട്ടി ഇറങ്ങ. ദേഷ്യപ്പെടണ്ട ശ്രീ, ശ്രീകുട്ടി വരും. വാ. ശ്രീ അമ്മ അങ്ങോട്ട് കയറിയിരിക്കെ. വാ ശ്രീകുട്ടി. അച്ഛമ്മേ. ഇരിക്ക് ശാരദ. എന്താ അച്ഛമ്മേ എന്റെ മോനെ മോക്കം പറ്റിയത്? ഒന്നുമില്ല, വക്കീലിരിക്കെ. ഇവിടെ എന്താ സംഭവിച്ചെന്ന് ഞാൻ പറയാം. ശിവേട്ട നമ്മളെ രണ്ടുപേരെ കബളിപ്പിച്ച് മറുകണ്ടം ചാടി. എന്തെങ്കിലും മുൻകൂട്ടി കണ്ടിട്ടാവും അവൻ അങ്ങനെ ചെയ്തത്.